ഹലോ ഗായ്സ്, എൻ്റെ പേര് സുധി. എല്ലാവർക്കും നമ്മുടെ വൺ ബ്ലോക്ക് സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ ബേസ് കുറച്ചെങ്കിലും നമുക്കൊന്ന് വലുതാകണം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബേസ് വരാൻ പോകുന്ന സ്ഥലം ഞാൻ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിന്നൊരു ലാവ ബക്കറ്റ് കിട്ടുമെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ. ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഡയറക്ടർ തരും, നമുക്ക് ഇതൊന്ന് വലുതാക്കുകയും വേണം. കഴിഞ്ഞ എപ്പിസോഡ് എനിക്കൊരു പട്ടിക്കുട്ടിനെ കിട്ടി, അവൻ വന്നതിൻ്റെ ഷീപ്പിനെ എല്ലാം കൊന്നു. അപ്പോൾ അതിന് ശേഷം എനിക്കൊരു ബോണ് കിട്ടി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇവനങ്ങ് ടേം ചെയ്തേക്കാം. ഇനി അവൻ വേറെ ഒന്നും അറ്റാക്ക് ചെയ്യത്തില്ല. ആ ഓക്കെ, അവനെ ടൈം ചെയ്തിട്ടുണ്ട്. നീ ഇപ്പോഴത്തേക്ക് അവിടെ ഇരുന്നോ. പിന്നെ നമുക്ക് ഈ ഒരു മുഷ്റൂം കവിൻ്റെ അടുത്ത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കിട്ടും. നമ്മളൊരു ബോൾ ഉണ്ടാക്കിയിട്ട് അതെല്ലാം ക്ലിക്ക് ചെയ്താൽ മതി. അത് പക്ഷേ സ്റ്റാക്ക് ആവത്തില്ല, അതാണ് പ്രശ്നം. നമുക്ക് അത്രയ്ക്ക് അർജൻറ്റായിട്ട് വരുമ്പോൾ മാത്രം നമുക്ക് അതെടുത്ത് കുടിച്ചാൽ മതി. എൻ്റെ ചെസ്റ്റ് ഒക്കെ നിറയാറായി. ഇനി ഞാൻ ഓരോ ചാപ്റ്ററിനനുസരിച്ച് ഞാൻ ഓരോ ചെസ്റ്റ് വയ്ക്കുന്നില്ല. കാര്യം ഓരോ ചാപ്റ്ററിലും അതിന് മുമ്പത്തെ ചാപ്റ്ററിലുണ്ടായിരുന്ന ബ്ലോക്കൊക്കെ വരും. സോ നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്താൽ ഇന്നത്തെ ബ്ലോക്ക് പൊട്ടിച്ച് തുടങ്ങാം. ആ, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഈ വൺ ബ്ലോക്കിന് ചുറ്റുമുള്ള ബ്ലോക്കെല്ലാം മാറ്റിയിട്ട് അവിടെ വെള്ളം ഒഴിക്കണം നിങ്ങൾ പറഞ്ഞു തന്നത്. അതാകുമ്പോൾ ക്രീപ്പ് ഇറങ്ങാനും വരുമ്പോൾ അവർ വെള്ളത്തിൽ വിട കഴിഞ്ഞാൽ അത് പൊട്ടുമ്പോൾ നമുക്ക് ഇതിന് ചുറ്റിനും വേറെ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടത്, ഇത് കുറച്ചുകൂടെ സേഫ് ആണ്. പ്ലസ് ഞാൻ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇതേപോലെ തന്നെ മോബ് വരാണെങ്കിൽ നമുക്ക് അതിനെ കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും അവർ വെള്ളത്തിൽ കൂടി. ഇതാകുമ്പോൾ ഒരു ഗ്യാറ്റ് മാത്രമേ ഉള്ളൂ. ഇതുവരെ രണ്ട് ക്രീപ്പർ വന്നു എന്നെ ഒന്നും ചെയ്തില്ല അവർ. ഇതാണ് കുറച്ചുകൂടെ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കരടി വന്നു, വെള്ളക്കരടി. നീ വെള്ളോട്ട് ഇറങ്ങും. ഓ, വലിയ തടിയേ ഇവന്. ആ ഗ്യാറ്റിൻ്റെ അകത്തോട് ഇറങ്ങാൻ പറ്റുന്നില്ല. വെള്ളോട്ട് പോ, ഗ്യാറ്റ് പൊട്ടിക്കേണ്ടി വരും. നീ വെള്ളോട്ട് പോ. ഇവനെങ്ങനെ അവൻ്റെ മേലോട്ട് ഞാൻ കയറ്റും. ഇവിടെ നിന്ന് ഈ ഫെൻസ് മാറ്റിയിട്ട് ഇങ്ങോട്ട് തള്ളിയിടാം. അങ്ങോട്ട് പോകാം. ഇനി നിനക്ക് തോന്നുമ്പോൾ അങ്ങോട്ട് പോയാൽ മതി. ഇതങ്ങ് പൂട്ടിയേക്കാം. ഇനി ഇവനെ വെച്ചിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടാകുന്നോ? ഒരു ഷവലും കൂടെ ഉണ്ടാക്കാം, ഒരു ആപ്സും കൂടെ ഇരിക്കട്ടെ. അപ്പോൾ പിന്നെ വേറൊരു പട്ടി കൂടെ വന്നു, അവനെയും കൂടി ഇത് ടൈം ചെയ്യണമല്ലേ. അല്ലെങ്കിൽ ഇവിടെ നിൽക്കില്ലാത്ത ഞാൻ കൊന്നുകളയും. ഇനി ഇവനെയും കൂടി അങ്ങ് ടൈം ചെയ്തേക്കാം. ഇവിടെ എൻ്റെ ബോണെല്ലാം തീർക്കും, ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളൂ. ഒന്ന്, ഓ അവസാനത്തിലാണ് പറ്റിയമായി. ഇറങ്ങി വാ വെളിയിൽ. അവിടെ ഇരുന്നോ, ബാക്കിയും കൂടി അങ്ങ് പൊട്ടിക്കാം. ഓ, ഒരു ചെസ്റ്റ് വന്നു. ചെസ്റ്റിനകത്ത് മൂന്ന് ബോണുണ്ട്, പിന്നെ സ്നോബോളും ഉണ്ട്. ഓ, പിന്നെയും പറ്റി. ഇനി മൂന്നേ മൂന്ന് ബോണുണ്ട്. ഇത് കൊടുത്തിട്ട് ടൈം ആയില്ലെങ്കിൽ ഇവിടെ കൊല്ലേണ്ടി വരും. ഒന്ന്, ഓ ഫസ്റ്റ് തന്നെ ടൈമായി, രക്ഷപ്പെട്ടു. ഇനി നീയും കൂടെ അങ്ങ് വാ. ഇതിനെല്ലാം ഞാൻ കൊണ്ട് എന്ത് ചെയ്യുമെന്ന്? മൂന്ന് പട്ടിയായപ്പോൾ എനിക്ക് തിന്നാനേ ഇവിടെ ഒന്നുമില്ല. പിന്നെയാണ് പട്ടിക്ക് കൊടുക്കുക. വിടിരി, ഇത് വേറെ മോശം പാർട്ടിയാ. എൻ്റെ ഉമ്മു, എൻ്റെ ഉമ്മു, എന്താടേ ഇത്? എന്താടേ ഇത്? പോനോ, പോനോ, ഞാൻ പോണു. ഞാൻ കളിക്കുന്നില്ല, ഞാൻ കളിക്കുന്നില്ല, ഞാൻ കളിക്കുന്നില്ല. ഇവിടെ ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് പെട്ടെന്ന് എൻ്റെ മേലോട്ട് കയറാം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കൂല. മോൺസ്റ്റർ ഗാർഡ്, ഇവനൊക്കെ ഏവനാട്ടാ. ഇവനൊക്കെ ഇവനെ താഴെ ഒന്ന് പുഷ് ചെയ്യാൻ പറ്റുമോ? പോള താഴോട്ട്. ആ, നീ പോള താഴോട്ട്. എൻ്റെ അമ്മു, എന്താണ് എൻ്റെ ഫെൻസ് എല്ലാം പൊട്ടിച്ചത്? എൻ്റെ ഫെൻസും പൊട്ടിച്ച്, കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതും പൊട്ടിച്ച്. ഇവിടെ എന്നെ പ്ലാങ്സ് വെക്കാം. ആ, ഫെൻസെല്ലാം എൻ്റെ കയ്യിൽ വന്നു, പക്ഷേ ഒന്നും മാഞ്ഞു പോയില്ല. ഓക്കെ, ഇത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്രീപ്പർ എങ്ങനെ വന്നാലും അവസാനം വെച്ചോക്ക്. ഇയാളിട്ട് ക്രീപ്പർ ഒരുമിച്ച് അങ്ങ് സ്പോണായി എന്ത് ചെയ്യും? അപ്പോൾ തിരിഞ്ഞ് ഓടാനായിട്ടൊരു വഴി നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യണമല്ലോ. ഇത്രയും ബ്ലോക്ക് ഇവിടെ ഇരിക്കട്ടെ, നമ്മൾ പെട്ടെന്ന് ഉടനെ വരാണെങ്കിൽ ഓടി ഇങ്ങോട്ടങ്ങ് ഓടിയാൽ മതി. ഇനി മരത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. എനിക്ക് ആൾറെഡി ശരിക്കും ഫുഡ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഈ ബേസ് കുറച്ചൊന്ന് വലുതാക്കിയിട്ട് ഇങ്ങോട്ട് കുറച്ചൊന്ന് ബിൽഡ് ചെയ്ത് വയ്ക്കാം. ഡേഞ്ചർ ആണല്ലോ അപ്പോൾ ഇത്, വരുന്നതിന് മുമ്പ് എഴുതി കാണുക, അതുകൊണ്ട് കുഴപ്പമില്ല. ഓ, സ്കെലറ്റൻ വന്നു, കുറച്ചുകൂടെ ബോണ് നമുക്ക് കിട്ടും. ഈ ഒരു ആർമർ ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പോൾ രക്ഷപ്പെട്ടു, എല്ലാവരുടെയും കാണായിരുന്നു. അടുത്ത ടെസ്റ്റ് വന്നു, ചവർ തന്നെ. പിന്നെ സ്കെലറ്റൻ വന്നു, ഒരു ബോയും കൂടെ ഉണ്ടാക്കണം നമുക്ക്. ഇപ്പോൾ തന്നെ ഒരുപാട് ആരം നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന്. ഈ സാധനം ഒരുപാട് ആയല്ലേ, അത് ഓടി ഒന്ന് എൻ്റെ ബെഡിൽ കയറിയിരിക്കുന്നു. ഓ, നമ്മൾ 1000 ബ്ലോക്ക് ഓഫീഷ്യലായിട്ട് മൈൻ ചെയ്തു. നൈസ് നൈസ്. ഓ, അടുത്ത ടെസ്റ്റ് ചവറായിരിക്കും, ചവർ തന്നെ. ആ, ഡാർക്ക് ഓക്ക് സാപ്ലിംഗ് കിട്ടി, അത് ആവശ്യം വരും. ഓ, പിന്നെയും പട്ടി. ഇതിപ്പോൾ പട്ടി ഒരുപാട് ആയല്ലേ. ആ, അത് ഒരുപോലെ തന്നെ ടൈം ആയിട്ടുണ്ട്. ഇങ്ങനെ ഇറങ്ങുക. ആ, എൻ്റെ ലയൺ ഇപ്പോൾ 8 എണ്ണം ആയി. അപ്പോൾ എനിക്ക് ഇനിയൊരു ചെസ്റ്റ് ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനിയൊരു ബൂട്ടും കൂടെ മതി. പിന്നെ സ്കെലറ്റൻ, അടുത്ത ചെസ്റ്റ് ചവറായിരിക്കും. ഓ, ബ്ലൂ ഐസ് കിട്ടി. ഇത് പക്ഷേ നമുക്ക് വെച്ചിട്ട് പൊട്ടിക്കുമ്പോൾ വെള്ളം ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. നോർമൽ ഐസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വെച്ചിട്ട് പൊട്ടിക്കാൻ പറ്റുള്ളൂ അല്ലേ? ആയിരിക്കും. ഒരുപാട് സ്കെലറ്റൻസ് വരുന്നു. പിന്നെ ചെസ്റ്റ് ചവറായിരിക്കും. ഓ, ഗോൾഡ് ഉണ്ട് ഇപ്രാവശ്യം. ആ, ഗിഫ്റ്റ് ബോക്സ് വന്നു. തുറക്കുമ്പോൾ നോക്കിയാൽ 3-4 സ്ട്രിങ്ങും 4-5 സാപ്ലിങ്ങും ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ സാപ്ലിംഗ് ഉണ്ട്, അത് നമുക്ക് കിട്ടിയത് തന്നെ. ബോണുണ്ട്. ആ, നോർമൽ ഐസ്, ഇതാ. ആ, ഇതാണ് ആവശ്യം വരുന്നത്. നമുക്ക് ഇൻഫിനിറ്റ് വാട്ടർ ഉണ്ടാക്കാൻ പറ്റും. യെസ്. അപ്പോൾ ഗിഫ്റ്റ് വെറുതെ ആയില്ല. ഓ, അടുത്ത ഫേസ് ഇപ്പോൾ സ്റ്റാർട്ടാവും. 38 സെക്കൻഡ്. അടുത്തത് ഇനി അതാണെന്തോ, 20 സെക്കൻഡേ ഉള്ളൂ. ഇനി 10 സെക്കൻഡ് അടുത്ത ചാപ്റ്റർ. ഓ, ഓഷൻ. യെസ്, ഇനി കടൽ, ഇനി കടൽ. അതിന് നമുക്ക് സാൻഡൊക്കെ കിട്ടി തുടങ്ങി. ആ, ഇനി നമുക്ക് ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കാം. ഓ, പ്രിസ്മറി. യെസ്, ഡാർക്ക് പ്രിസ്മറി. ഓ, ഇത് മറ്റേ കടലിനടിയിലുള്ള സാധനം തന്നെ, കളർ മാറും അത്. അതേ കളറോട് എടുക്കണമെങ്കിൽ നമുക്ക് സിൽ ടച്ച് വേണം. ആമാ, ടെർട്ടിൽ വന്നു. ടെർട്ടിലിന് ഉടനെ ഒന്ന് കൊടുക്കണമല്ലോ, അവനെ നമുക്ക് എന്തായാലും പിന്നീട് ആവശ്യം വരും. ടെർട്ടിൽ ഒരു ബോക്കിനെ നമ്മളെ കയറുമോ? കയറില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകാം. ആമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഒരു ഫെൻസ് കൂടെ ഉണ്ടാക്കിയിട്ട് വരാൻ ഞാൻ പോയി. ഇനി ഇവിടെ ചുറ്റിനും നമുക്ക് ഫെൻസ് വയ്ക്കാം. ഓക്കെ, ചെറിയൊരു കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവനെ പുഷ് ചെയ്ത് അങ്ങോട്ട് കയറ്റണം. ആമനെ നമുക്ക് ഒരാളെ ഇവിടെ കിട്ടിയാലേ നമുക്ക് ഇന്നെ ബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ, അതുവഴി കയറില്ല, ഫെൻസ് മാറ്റേണ്ടി വരും. പോട്ട് 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 പോട്ട്. നീ ഇനി അവിടെ കിടന്നോ. ഇതിന് വെള്ളമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ സ്റ്റാക്ക് ചെയ്യേണ്ട. ഈ ബോൾ ഒരെണ്ണം കയ്യിൽ വെച്ചിരുന്നാൽ മതി, എന്നിട്ട് തിന്നാൻ തോന്നുമ്പോൾ ഇവനൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി.
യെസ് ആദ്യം കിട്ടുന്ന ഡയമണ്ട് വെച്ച് നമുക്ക് പിക്കാസ് ഉണ്ടാക്കാം. ഡയമണ്ട് പിക്കാസ് ഒരെണ്ണേ കിട്ടിയുള്ളൂ. നമുക്ക് വേറെ ഫോർച്ചൂൺ ഒന്നും ഇല്ല അതിനകത്ത്. ഓ അത് സ്പഞ്ച് അല്ലായിരുന്നു? ഓ അത് സ്പഞ്ച്. ഞാൻ വിചാരിച്ച ഈ ഒരു കോറൽ ബ്ലോക്ക് ആയിരിക്കും. കാരണം നമുക്കൊരു സ്പഞ്ചും കിട്ടി, അടുത്ത പ്രിസ്മറിയൻ ബ്ലോക്കും വന്നു. എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യാൻ യൂസ് ആവും അത്. സ്കുഡ് വന്നു, പക്ഷേ അതിപ്പോൾ ചാവും. നമുക്കിപ്പോൾ മറ്റേ ഇൻഫിനിറ്റ് വാട്ടർ ഒന്നും ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അത് ആദ്യം ചെയ്യാം. ഞാൻ എന്താ ഈ ഒരു ഡർട്ടിന്റെ ചുറ്റിനും ബ്ലോക്ക് വെച്ചിട്ട് ആ ഐസ് എടുത്തിട്ട് നമുക്ക് അതിനകത്ത് വയ്ക്കാം. ഐസ് അവിടെ അതായിരിക്കുന്നു. ഐസിനെ നമുക്കിത് ഇതിനകത്ത് വയ്ക്കാം, എന്നിട്ട് പൊട്ടിക്കാം. അങ്ങനെ നമുക്കൊരു ബ്ലോക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇൻഫിനിറ്റ് വാട്ടർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് എൻ്റെ ബക്കറ്റ് എടുത്തിട്ട് എവിടെ ഉണ്ടാക്കാം? ഇവിടെ തന്നെ ഉണ്ടാക്കിയല്ലേ, ഇവിടെ തന്നെ ഉണ്ടാക്കാം. നീ അങ്ങോട്ട് നീങ്ങിരി, നിങ്ങ 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 നിങ്ങ. ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ ഒന്ന്. അയ്യോ ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ഒന്ന് മാറ്റി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാക്കാം. ഇവിടെ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ മൂന്ന് ബ്ലോക്ക് ഇങ്ങനെ വരും. ഇനി സ്ലാബ് വയ്ക്കാം. സ്ലാബ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഇങ്ങനെ കറക്കി വയ്ക്കാം. ഓക്കെ, അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നടുക്കിരിക്കുന്ന വെള്ളം എടുത്തിട്ട് ഇങ്ങ് അറ്റത്തൊഴിക്കാം. നമ്മുടെ ഫാർമിനകത്ത് ഇരിക്കുന്ന വെള്ളം എടുത്തിട്ട് ഇതാ ഇവിടെ ഒഴിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻട്രിൽ വെള്ളം എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സും ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു ലാബയും കൂടെ കിട്ടിയാൽ മതി. അതും കൂടെ പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇനി ഇവിടെ നിന്നിട്ട് ഞാൻ ബാക്കിയുള്ള ബ്ലോക്ക് കൂടെ പൊട്ടിക്കട്ടെ. ഒരു ടർട്ടിലും കൂടെ വേണമായിരുന്നു, എന്നിട്ട് നമുക്ക് അതിനെ ബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ടർട്ടിലിൻ്റെ എഗ്ഗ് വെച്ചിട്ട് നമുക്ക് മോബ് ഫാർമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അടുത്ത ചെസ്റ്റ് വന്നു, ആവശ്യമുള്ള എന്തെങ്കിലും വാട്ടർ ബക്കറ്റ് പിന്നെയും വന്ന്. ഞാൻ ഐസ് എടുത്ത് പൊട്ടിച്ചത് അപ്പോൾ വെറുതെ ആയി. എന്നാൽ ഇരിക്കട്ടെ. ആ ഈ കോറൽ വന്നല്ല, ഇത് ഇരിക്കട്ടെ കയ്യിൽ. നമുക്ക് പിന്നീട് ഒരു അക്വാറിയം വല്ലതും ഉണ്ടാക്കണം. നമ്മുടെ ബേസ് നല്ല വലിയൊരു സംഭവമായിരിക്കും, അതിനകത്ത് നമുക്ക് ഉണ്ടാക്കാം. ഓ സ്പഞ്ച് പിന്നെയും കിട്ടി രണ്ടെണ്ണം കൂടി. ഓ ഡ്രൗണ് ഡ്രൗണ് വിത്ത് ട്രൈഡൻറ്റ്. അതുകൊണ്ട് ഞാൻ മേലോട്ട് കയറുന്നില്ല, അവൻ അടിച്ച് കൊല്ലും. അവൻ ഡ്രോപ്പ് ചെയ്യുന്ന പറഞ്ഞോടല്ലേ ലീച്ചറെ. ഒരുത്തനെ കൊന്ന്, രണ്ടുപേരെയും കൊന്നു. യെസ് ട്രൈഡൻറ്റ് കിട്ടി. അതിൻ്റെ ഡ്യൂറബിലിറ്റി പക്ഷേ നല്ല കുറവാണ്. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല അതിനെ. പിന്നീട് നമുക്ക് മെൻറ്റിങ് ബുക്കൊക്കെ കിട്ടിയിട്ട് നമുക്കതിനെ റിപ്പയർ ചെയ്തെടുക്കണം. മെൻറ്റിങ് ബുക്കൊക്കെ കിട്ടുകയാണെങ്കിൽ സ്പഞ്ച് ഇതാ ഒരുപാട് കിട്ടുന്നു. നമുക്കിവിടെ എന്തൊന്നും ട്രെയിൻ ചെയ്യാനാണെന്തോ. മീനി വന്നു, അതും പെട്ടെന്ന് പെട്ടെന്ന് ചാവേണ്ടി വരും അതിന്. അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ തന്നെ കൊന്നേരാം. അങ്ങനെ കുറച്ച് ഫിഷും കിട്ടി കയ്യിൽ, ഒരുപാട് സാൻഡ് കിട്ടുന്നുണ്ട്. പിന്നെയും ഫിഷ് വന്നു, അതും പെട്ടെന്ന് പെട്ടെന്ന് ചാവേണ്ടി വരും. ഓ ഒരു ചെസ്റ്റ് പണ്ടത്തെ പോലെ, പിന്നെയും പാർട്ടികളൊക്കെ ഉണ്ട്. നാല് ലക്ഷം ഇരിക്കട്ട്. ബോണം ഉണ്ട് ഒരുപാട്, ആവശ്യമുള്ളതല്ലായിരുന്നു, എന്നാലും ഇരിക്കട്ടെ. ഗാഡിയൻ വന്നു, ഗാഡിയൻ. ഇവനെ ഞാൻ തന്നെ കൊല്ലേണ്ടി വരും. അയ്യോ ഒടുക്കത്തെ നോക്ക് ബാക്ക്. നമ്മുടെ ത്രോൺസ് ഉണ്ടല്ലോ ഇവന്മാർക്ക്. ഓക്കെ, അവനെ കൊന്നിട്ടുണ്ട്. അയ്യോ സീൽ ലാൻഡ് ആണ്, പക്ഷേ ഇതും കയ്യിലോട്ട് എടുക്കാൻ പറ്റൂല. സ്വിഫ്റ്റ് അച്ചില്ല കയ്യിൽ. ആ ഞാൻ പൊട്ടിച്ച് കളയാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി മൈൻ ചെയ്യണതിന് മുമ്പ് നമ്മൾ ഈ ബേസ് കുറച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിലുള്ള ഫുള്ള് ഡേറ്റ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻവെന്ററിക്ക് അതിരിക്കുന്ന മുഴുവൻ ഇവിടെ അങ്ങ് വെച്ചേക്കാം. നമുക്ക് എത്രമാത്രം നിറയെ നോക്കാം. ഓക്കെ, ഞാൻ കുറേ വെച്ചിട്ടുണ്ട്. കുറച്ച് ഡേറ്റ എൻ്റെ കയ്യിൽ വെച്ചിരിക്കുക, ഒരു ബാക്കപ്പ് ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ബിൽഡ് ചെയ്യാനായിട്ട്. ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയ പിന്നെ നമുക്ക് ശരിക്കും ഡേറ്റ് പിന്നെയും വേണ്ടി വരും. നമുക്കിവിടെ എല്ലാം കവർ ചെയ്യാനായിട്ട് അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയാലേ കാണത്തുള്ളൂ. അല്ല സ്വാമ്പി നമുക്ക് ഡർട്ട് ഡ്രോപ്പ് ചെയ്യാമെങ്കിൽ നമുക്ക് അത്ര എളുപ്പമായി. അതായത് ഇവിടെ നിന്ന് സ്പ്രെഡ് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഗ്രാസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. നമുക്ക് ഇതുവരെയായിട്ട് ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാനായിട്ടുള്ളതൊന്നും കിട്ടിയിട്ടില്ല. ഇനി കുറച്ച് കോബിൾ സ്റ്റോൺ കൂടെ എൻ്റെ കയ്യിലുള്ളൂ. അല്ലാതെ ഇന്ന് തന്നെ ഞാൻ ഒരു സർക്കിളും കംപ്ലീറ്റ് ചെയ്തേനെ. ഈ ഒരു ഫേസ് തീരുമ്പോഴെങ്കിലും നമുക്ക് അവസാനമായിട്ട് ആ ഒരു ലാവ ബക്കറ്റ് കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. പിന്നെ ഒരു ഗാഡിയൻ വന്നു, അവനെ അങ്ങ് തീർത്തേക്കാം. അവനെ തീർത്തിട്ടുണ്ട്. ഒരു ചെസ്റ്റ് വന്നിട്ടുണ്ട്. ഡ്രൈഡ് കെൽപ്പും ലില്ലി പാഡും ഉണ്ട്, അതും ഇരിക്കട്ടെ. റഫർ ഫിഷ് കൂടാ. അയ്യോ ഞാൻ ഇപ്പം ചാവും. ഇവന്മാരിവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ആ പിന്നെ ഡയമണ്ട് വന്നു, അതിന് അയൺ പിക്കാസ് ഉണ്ടാക്കേണ്ടി വരും. പിക്കാസ് ഉണ്ടാക്കി ഇതങ്ങ് എടുത്തേക്കാം. ഇനി ഒരു ഡയമണ്ട് കൂടെ നമുക്ക് വേണം, എന്നാലേ നമുക്ക് ഒരു ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെയും ഫിഷ് വന്നു. ഉയ്യോ മറ്റേ വലിയ ഗാഡിയെ ചാടിച്ചാടി അവൻ്റെ ബേസിൽ കയറി. ഇറങ്ങിപ്പോടാ എൻ്റെ ബേസിൽ നിന്ന് ഷീൽഡ് പിടിക്കാം. എന്റെ പട്ടിനെ തൊട്ടവരുത്, അവൻ താഴെ പോയി. മരണം. ഇതിങ്ങനെ പോയി പോയി വിതറങ്ങാനും സ്പോണായുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി നോക്കി. വിതറങ്ങാനും വന്നിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയൊന്നുമില്ല, ഇറങ്ങി ഒറ്റ ചാട്ടമുള്ള താഴോട്ട്. ഞാൻ ഇതുവരെയും ചത്തിട്ടില്ല ഇതിനകത്ത്. ഏകദേശം 4 മണിക്കൂറാണ് ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെയായിട്ട് ഞാൻ ചത്തിട്ടില്ല. ഞാൻ അങ്ങനെ ചാവാറില്ല മൈൻക്രാഫ്റ്റിനകത്ത്. ഇതുവരെ ടോട്ടൽ 1400 ബ്ലോക്ക് ഞാൻ മൈനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 1 ബ്ലോക്കിൻ്റെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ.